അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ കർണചരിതം രചിച്ച ആറാം തമ്പുരാൻ. അങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നതിനിടെ തൃശൂരിലെ പ്രമുഖ വ്യവസായികളായ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാറും നന്ദകുമാറിന് മുന്നിൽ ഒരാവശ്യം അവതരിപ്പിക്കുന്നു. വന്നിറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരെ ഒന്ന് ഞെട്ടിക്കാൻ തോന്ന ഒന്നാം തരം ഒരു ആനയെ കിട്ടണം. അങ്ങനെ ത്രിപാഠിയുടെ വീട്ടിലെത്തി പെണ്ണ് കാണാൻ ചെന്നിരിക്കുന്ന പയ്യന്റെ പിടയ്ക്കുന്ന മനസ്സോടെ കാത്തിരിക്കുന്ന നന്ദകുമാറിന്റെ മുന്നിലേക്ക് നാണം മുങ്ങിയ പോലെ ഒരു ശരാശരി കീഴ്ക്കൊമ്പൻ ചുവടുവച്ചു വരുന്നു. നന്ദകുമാറിന്റെ നിരാശയും മനോഗതവും മനസ്സിലാക്കിയാകണം ത്രിപാഠി സാഹിബ് കണ്ണുകൾ കൊണ്ട് തന്റെ ആനക്കാരന് ഒരു നിർദ്ദേശം നൽകി. ഉടനെ ആനക്കാരൻ തന്റെ വായ് കൊണ്ട് ചെറിയൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം നിന്ന നിൽപ്പിൽ പിൻകാലുകൾ പിന്നിലേക്ക് വലിച്ചു നീട്ടി മുൻകാലുകളിൽ അമർത്തിച്ചവിട്ടി ഒന്ന് അറ്റൻഷനാകുന്നു, പിന്നെ ഒരു കൊന്തൽ. അവന്റെ ആ കുതിച്ചു കൊന്തലിന് മുന്നിൽ കുതിച്ചുയരലിന് മുന്നിൽ അന്ന് ഞെട്ടിയത് നന്ദകുമാർ രാജയായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഈ കർണൻ കർണൻ അതിന്റെ ഒരു മൊത്തത്തിലായിട്ട് അലങ്കാരം തലയെടുക്കും. ഒരു ദേവീരെന്ന് പറയാൻ തന്നെ നല്ലൊരു അംഗീകാരത്തോടുകൂടെ നില കുറച്ചിടാനുള്ളത് അളവിൽ കുറവാണെങ്കിലും നിലവ് ആരും അവൻ്റെ മുമ്പിൽ കവച്ച് വെക്കാൻ പറ്റാത്ത ഒരു ആനയാണ് കർണൻ. അന്നനുസരിച്ചൊരു കർണൻ തരംഗം തന്നെയായിരുന്നു. ഏത് മത്സരക്കൂടങ്ങളായാലും സാധാരണ കർണനാണ് മത്സരിക്കുന്നത്. പാമ്പാടിയാണ് മത്സരിച്ച കിട്ടുമോ അതിന് നീന്തലും നീന്തലും നിന്നാൽ നിന്നാൽ നിന്നായി ഞാൻ കർണൻ തല പിടിച്ച് നിൽക്കലോ ശരീരം കൊണ്ടില്ല, ശരീരം കൊണ്ട് കർണനാണ് തേക്കാതോ ചെറിയാണോ തല കണ്ട് പിടിച്ച് നിന്ന ഒരാനയും കർണനോട് പോയി. ഇത് പറയാനോ നരവെന്ന് എത്തുമ്പോൾ തന്നെ കണ്ടിട്ട് ഇരിക്കും കാരണം നമുക്ക് അവിടുന്ന് ബാക്ക് നോക്കിയത് കാണാം. അതേമാതിരി എനിക്ക് അറ്റാച്ച്മെന്റ് തോന്നിയ ആനകളിൽ ഏറ്റവും ആദ്യത്തെ കർണൻ തന്നെയായിരിക്കും. കർണൻ ഭയങ്കര നല്ലതാണ്, ഇന്ന് നല്ല പാവാണ്, അതിശയിച്ചിട്ടുണ്ട് കർണൻ പല സ്ഥലത്തും. കർണാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണിച്ചു കൊടുത്താൽ കാണുന്നവരാണ്. എന്താ പറയാ, മത്സര സ്ഥലത്തേക്ക് കയറിയപ്പോൾ തന്നെ കർണൻ കർണനാവുകയും ആദ്യമായിട്ട് ഷൊർണൂർ വെച്ചിട്ട് വെച്ച് ഐ എം വിജയൻ ഫുട്ബോൾ താരം കമ്മംഗലാന്ന് കർണന് ഒരു ഗജരാജ പട്ടം കൊടുത്തപ്പോ ിൽ പ്രമുഖനായ മംഗലാംകുന്ന് കർണൻ ചരിഞ്ഞു. ആന പ്രേമികൾക്ക് തീരാ ദുഃഖമായി. അതെ, സ്നേഹിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം നിലകൊണ്ട ചരിത്രമേ കർണനുള്ളൂ. കർണന് അത് മതി. സ്വന്തം ജീവിതം നശിച്ചാലും ധർമ്മം നടപ്പിലാക്കുന്ന ആ സൂര്യപുത്രന്റെ പിന്മുറക്കാരൻ. അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക.